നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. KSRTC ഡ്രൈവറും മേയറും നടു റോഡിലുണ്ടായ സംഭവ വികാസങ്ങളിൽ പ്രതിഷേധം കാണിക്കുകയാണ്. മേയർ ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ച സ്വകാര്യ വാഹനത്തിന് സൈഡ് കൊടുക്കാതിരുന്ന KSRTC ഡ്രൈവർക്കെതിരെ കേസെടുത്തു. തമ്പാനൂർ ഡിപ്പോയിലെ ഡ്രൈവർ എദു LH-നെതിരെയാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന മേയറുടെ പരാതിയിലാണ് പോലീസിന്റെ നടപടി. എന്നാൽ മേയർക്കെതിരെ കൊടുത്ത കേസിൽ നടപടിയെടുത്തിട്ടില്ല. ശനിയാഴ്ച രാത്രി 10:30 തിരുവനന്തപുരം പാളയത്ത് വെച്ചാണ് സംഭവ വികാസങ്ങൾ ഉണ്ടായത്. പട്ടം മുതൽ ബസ്സും കാറും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ഈ ബസ് തടഞ്ഞ് മേയറുടെ വാഹനം ബസ് തടഞ്ഞ് ഡ്രൈവർക്കെതിരെ വാക്കുതർക്കമുണ്ടാകുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ മേയർക്കെതിരെ പ്രതിഷേധം കനക്കുകയാണ് ഈ വിഷയത്തിൽ. ഇപ്പോൾ ഇതാ യൂത്ത് കോൺഗ്രസ് ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധം നടത്തിയിരിക്കുകയാണ്. മാത്രമല്ല മറ്റു പലരും പ്രതിഷേധവുമായി രംഗത്തു വരുന്നു മേയർക്കെതിരെ. അതിന്റെ ദൃശ്യങ്ങൾ കാണാം. ഇത് മേയറിന്റെ ഔദ്യോഗിക വസതിയുടെ മുന്നിലാണ് നിങ്ങൾ ബസ് കടന്നു പോകുന്നത്. ഇതുവഴി ഓവർടേക്കാൻ പാടില്ല. മേയർ അറിയാലോ നമ്മുടെ നാട്ടിലെ പരമമായ നഗരമാതാവാണ്.
മേയറിന്റെ ഭർത്താവ് എം എൽ എ ആണ്, അവരുടെ അമ്മ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് വണ്ടികൾ ഓവർടേക്ക് ചെയ്ത് വളരെ സ്ലോ ആയി പിന്നെ മേയറിനും മേയറിന്റെ കുടുംബത്തിനുമുള്ള വണ്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ സഞ്ചരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ മേഖല ഇവിടെ മുതൽ പിന്നെ പാളയം വരെ ഓവർടേക്ക് ചെയ്യരുത്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട നിർദ്ദേശം, മേയർ ആരെന്നറിയാലോ, മേയറിന്റെ ഭർത്താവ് എം എൽ എ ആണ്, അവരുടെ അമ്മാവ് അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ആ ഭയവും എല്ലാം ഉണ്ടാണ്. നിങ്ങൾ സാധാരണ പിന്നെ 700 ശമ്പളം മേടിക്കുന്ന സാധാരണ കൂലിക്കാരാണ്. അപ്പൊ ആ ബഹുമാനവും ഭയഭക്തി എല്ലാം എപ്പോഴും മേയറിന്റെ അടുത്ത് കാണിക്കണം കേട്ടോ. അപ്പൊ മേയറുണ്ട് സൂക്ഷിക്കുക എന്നുള്ള സ്റ്റിക്കർ ഞങ്ങൾ ഒട്ടിക്കുകയാണ്. ശമ്പളം ചോദിച്ചാൽ ശമ്പളം ചോദിച്ചു.